ചില മനുഷ്യന്മാരെ പറയണത്, ഇന്ന് കണ്ടില്ലേ നിങ്ങള് വലിയൊരു പാർട്ടിയുടെ വലിയ എം പിമാരായിട്ടുള്ള ജനങ്ങള് രഹസ്യമായിട്ട് മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിക്കുകയാണ്, പച്ചക്ക് പറയുകയാണ്, മുസ്ലിമീങ്ങളുടെ അങ്ങാടികളിൽ നിന്നിട്ട് സാധന സാമഗ്രികൾ വാങ്ങരുത്, അവരെ സാമ്പത്തികമായി തകർക്കണമെന്ന്. ഇല്ല ഇല്ല, ഇവിടെ മുസ്ലിമിൻ്റെത് വാങ്ങോ, ഇവിടെ ഹൈന്ദവൻ്റെത് വാങ്ങോ, ഇവിടെ ക്രൈസ്തവൻ്റെത് വാങ്ങോ, ഇത് കൊടുക്കലിൻ്റെയും വാങ്ങലിൻ്റെയും നാടാണ്. ആര് മീറ്റിംഗ് കൂടിയിട്ടും കാര്യമില്ല. മാത്രമല്ല ചില മനുഷ്യന്മാർ പറഞ്ഞത് കണ്ടോ, എൻ ആർ സി സിക്കാനും അനുവദിച്ചില്ലെങ്കിൽ, എൻ ആർ സി സി എങ്ങാനും അംഗീകരിച്ചില്ലെങ്കിൽ അവർക്ക് റേഷന്റെ അരിയില്ല, റേഷന്റെ അരിയില്ല. ഇത് പറഞ്ഞിട്ട് ആരെയാ പേടിപ്പിക്കണത്? ഈ സമുദായത്തെയാണോ? എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ച ഈ മുസ്ലിമീങ്ങളെയാണോ? മാസം മുഴുവനും പട്ടിണി കിടന്ന് റബ്ബിന്റെ മുമ്പിൽ നോമ്പ് നെട്ടിക്കുന്ന നല്ലവരായ ജനങ്ങളെയാണോ നിന്റെ 2 കിലോ റേഷൻ അരി തരേല എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കണത്? ഇവിടെ 30 ദിവസത്തോളം 25 കിലോ അരി അരിന്റെ ചോറ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പട്ടിണി കിടന്നു വരാണ്. പിന്നെ നിന്റെ 2 കിലോ എന്ത് കണക്ക്? ഇനി ചോദിക്കട്ടെ, അത് തരില്ല എന്ന് പറയാൻ ആരതാണ് അരി? നിന്റെ തറവാട് സ്വത്താണോ? അതല്ല, നിനക്ക് അനന്തരമായി കിട്ടിയതാണോ? പട്ടിണി പാവങ്ങളായ സാധുക്കളായ ഈ നാട്ടിലെ ചേരികളിൽ പാർക്കുന്നവരായ പാവങ്ങളുടെ പിച്ചച്ചട്ടിയില് കൈയിട്ട് വാരാൻ നിന്റെ മനസ്സെത്ര കറുത്തുപോയി, എത്ര കഠിനമായി പോയി, എത്ര കഠോര ഹൃദയനായി പോയി. ആരാ നീ? സുബ്ഹാനല്ലാഹ്. മനുഷ്യന്റെ മനസ്സുകളിൽ നിന്ന് കാരുണ്യത്തെ, വാത്സല്യത്തെ, അനുകമ്പയെ, സിംഹതിയെ എടുത്തു കളയുന്ന കാലം വന്നാൽ, എടുത്തു കളഞ്ഞ കാലം വന്നാൽ അത് ലോകവസാനത്തിന്റെ നാളാണ്. ഷഫീഉന റസൂലുള്ളാഹ് വയർഫഉൽ അദ്ലു മിനൽ ഹുക്കാം وَيَرْفَعُ اللَّهُ الْعَدْلَ مِنَ الْحُكَّامِ وَيَرْفَعُ اللَّهُ الْعَدْلَ مِنَ الْحُكَّامِ ഭരണാധികാരികളിൽ നിന്നിട്ട് നീതിയില്ലാതെ പോവുക, ഭരിക്കുന്നവരില് നീതിയില്ലാതെ പോവുക. സമയമായി കൊണ്ടിരിക്കുന്നുവല്ലോ. ഏതായാലും മഹാന്മാരുടെ ഹദറത്തില് മലായികത്തെ നിങ്ങളോടൊപ്പം ഇരിക്കുന്ന സ്വർഗത്തിന്റെ തൊപ്പിയില് നിങ്ങൾ ഇനിയും ഒരു 5 മിനിറ്റും കൂടി ഇരുന്ന് തരണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഉണർത്തുകയാണ്. എന്ത് പ്രയാസമുണ്ടെങ്കിലും, എന്ത് തിരക്കുണ്ടെങ്കിലും, ഏത് നിലക്കുള്ള വിഷമങ്ങളും ബേജാറുകളും ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു 10 മിനിറ്റും കൂടി അള്ളാവിന് വേണ്ടി ഇരുന്ന് തരണമെന്ന് സ്നേഹത്തോടെ ഉണർത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഭരണാധികാരികളിൽ നിന്നിട്ട് നീതിയോ ഉയർത്തപ്പെടുക. ഭരിക്കുന്നവർ നീതി നോക്കിയിട്ട് ഭരിക്കുന്നില്ല, പക്ഷപാതിത്വത്തോടുകൂടി, പാർട്ടി ഭക്തിയോടുകൂടി, അതല്ലെങ്കിൽ ചില മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് ഭരിക്കുന്നവരുക. ഇന്നത്തെ ഞങ്ങളെ ഭരണാധികാരികളെ കണ്ട മനസ്സിലാവുമല്ലോ, നമുക്ക് തിരിയുന്നില്ലേ? 13 കോടിയിലേറെ ഉറുപ്പിക ചെലവഴിച്ചിട്ട് ഒരു ലോകത്തിന്റെ ദൊഡ്ഡണ്ണനെ ഈ നാട്ടിലേക്ക് വിളിപ്പിച്ചില്ലേ ഞങ്ങളെ സാർ? അല്ലേ, ഒരു മംഗലം കഴിച്ചിട്ട് പെണ്ണിനെ തലാക്കി ചെല്ലിയ ഒരു മനുഷ്യരില്ലേ ഇപ്പൊ ഞങ്ങള് ഭരിക്കുന്നത്? അല്ലേ, ഒരു മക്കളും ഭാര്യയും ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് ഈ റേഷന്റെ അരി തരാല, റേഷന്റെ അരി തരാലും ചെല്ലാങ്ങണ. കാരണം എന്തേ, കിടാക്കും കുഞ്ഞും കൊടുത്തിട്ടും അറിയാല, കിടാക്കളെ വൈപ്പ് അറിയാല, ഭാര്യന്റെ വിശപ്പ് അറിയാല, കഷ്ടപ്പാട് അറിയാല. അതാണ് ഇവൻ പറഞ്ഞൊരർത്ഥം. ഓ അങ്ങനെ പറയണോ? അച്ചങ്ങായി ഒരു ചങ്ങനെ കൊണ്ടല്ലോ 13 കോടിയിലേറെ ഉറപ്പിക്ക. അയാളെ ഭോജനത്തിന്, അയാളെ സൽക്കാരത്തിനാ ചെലവിട്ടത്? അയാള് വരാൻ വേണ്ടിട്ടല്ല, അയാൾക്ക് ഞണ്ണാൻ ഞം. എന്നിട്ട് ചങ്ങായി ഇവിടെ വന്നു, ആഗ്ര കണ്ടോ, ദില്ലി കണ്ടോ, താജ്മഹൽ കണ്ടോ, ശാന്തിധാം കണ്ടോ, ഗാന്ധിയുടെ ചറക്ക കണ്ടോ, മഹാത്മാഗാന്ധിയുടെ മക്ബറയും കണ്ടു, കബറും കണ്ടു, എല്ലാം കണ്ടിട്ട് ആ സമയത്ത് തന്നെയാണ് പാപപ്പെട്ട ജനങ്ങളെ നെഞ്ചത്ത് കയറിയിട്ട് കീറി മുറിക്കുന്ന ഒരവസ്ഥ ദില്ലിയുടെ തെരുവോരങ്ങളില്, ആരാധനാലയങ്ങൾ ചുട്ടുചാമ്പലാക്കപ്പെടുന്ന ഒരവസ്ഥ ദില്ലിയുടെ തെരുവോരങ്ങളില്, പാവപ്പെട്ട ജനങ്ങളെ അടിച്ചോടിക്കുന്ന ഒരവസ്ഥ, പാവപ്പെട്ട ജനങ്ങളുടെ കടകളും അങ്ങാടികളും അതുപോലെ തന്നെ അവരുടെ
ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെയും ചുട്ടു ചാമ്പലാക്കപ്പെടുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായതും ആ തൊട്ടണ്ണ ഇവിടെ ഉള്ള സമയത്താണ്, അയാൾ ഇവിടെ വന്ന് ഞെന്ന സമയത്താണ് എന്നിട്ട് അയാൾ പ്രതിഷേധിച്ച കത്തിജ്വലിക്കുന്ന അഗ്നിഗോളം അയാള് കണ്ടില്ലേ, അയാള് കണ്ടില്ലേ, നാൽപ്പതിലേറെ ജീവന് പോയി എന്നാണ് ഇവിടെ പറയപ്പെട്ടത്. എന്നാളത് അയാള് വാർത്തയിൽ കേട്ടിട്ടില്ലേ. ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ ഇവിടെയാണ്, ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ ഇവിടെയാണ്. അവർ എന്താണ് നീതിയോട് പ്രതികരിക്കാത്തത്? എവിടെ പോയി നീതി? ഗുജറാത്തിന്റെ മണ്ണില്, ഗുജറാത്തിന്റെ മണ്ണില് 2000-ലേറെ വരുന്ന ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ കൊന്നുകളഞ്ഞു ഒരു സുപ്രഭാതത്തില്. മാത്രവുമല്ല, മാത്രവുമല്ല, ഗർഭത്തിലുള്ള ഗർഭസ്ഥ ശിശുവിനെ വരെ അവിടെ നിന്ന് കുത്തിയെടുത്തിട്ട് പുറത്തേക്ക് കിട്ടും. അപ്പൊ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ മനുഷ്യനാണ് ഇന്ന് ഞങ്ങളെ എല്ലാം എല്ലാമായ മന്ത്രി. അന്ന് പത്രക്കാരോട് അയാൾ ചോദിച്ചു, അല്ല നിങ്ങളെ ഭരണകാലത്തായിരുന്നുവല്ലോ ആ നാട്ടിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായത്, 2000-ലേറെ ന്യൂനപക്ഷങ്ങളെ കൊല്ലപ്പെട്ടത്, നിങ്ങൾക്കിപ്പൊ എന്തു തോന്നുന്നു, എന്തു തോന്നുന്നു എന്ന് ചോദിച്ചപ്പോ ഈ ഭരണാധികാരിയായ മനുഷ്യൻ പറഞ്ഞത് എന്തറിയാ, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഫീലിംഗ് തോന്നുന്നില്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഞാന് ഗാഡി റൈഡ് ഡ്രൈവ് ചെയ്യുമ്പോ, ഞാനങ്ങ് ഗാഡി ഓട്ടുമ്പോ, എന്റെ ഗാഡിന്റെ അടിക്ക് എത്ര പൂച്ചക്കുഞ്ഞും എത്ര എലിക്കുഞ്ഞും വീണിട്ട് ചത്തുപോകുന്നു, അതുപോലെയാണ് ഞാനതിനെ കണ്ടതെന്ന് പച്ചക്ക് പത്രമാധ്യമത്തിന്റെ മുമ്പിൽ നിന്നിട്ട് വിളിച്ചു പറഞ്ഞവനാണ് ഞങ്ങളെ ഭരണാധികാരി. കുറ്റപ്പെടുത്തുകയല്ല, എവിടെയാ നീതി, എവിടെയാ നീതി, എവിടെയാണ് ധർമ്മ, എവിടെയാണ് സത്യം? ഭരണാധികാരികളിൽ നിന്ന് നീതി ഉയർത്തപ്പെട്ടാൽ അങ്ങോട്ട് തന്നെ പോണ്ട, ഡൽഹിക്ക് തന്നെ പോണ്ട, ഞങ്ങളെ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഏണ്ട് ഓറല്ലോ, ഇടുത്തതല്ല, ഞാൻ ഈ പറയുന്ന കോലാണെങ്കിൽ ഇടുത്ത തന്നെ, നിങ്ങൾ ബേജാറാക്കിയിട്ട് കാര്യമില്ല, എനക്ക് ഉറപ്പുണ്ട്. എന്ത് ചെല്ലും നിങ്ങൾ എന്നെ സോപ്പിന്റെ പെട്ടിയിൽ പീസാക്കി കടത്താല, അങ്ങനൊന്നും നമുക്ക് ഇല്ല, അങ്ങനൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു പേടിയൊന്നുമില്ല. ഞമ്മ പറയുന്ന ഒന്നും ആരും കുറ്റപ്പെടുത്തിയിട്ടുമല്ല, ഒരാളാക്ഷേപിച്ചിട്ടുമല്ല. എവിടെ ആർക്കാ നീതിയുള്ള? പഞ്ചായത്ത് ഭരിക്കുന്നവരായാലും ജില്ല ഭരിക്കുന്നവരായാലും ബ്ലോക്ക് ഭരിക്കുന്നവരായാലും സ്റ്റേറ്റ് ഭരിക്കുന്നവരായാലും എവിടെയാ നീതിയുള്ള? അയാളെ പാർട്ടിയാണോ, അയാൾക്ക് വോട്ടിട്ടവനാണോ എങ്കിൽ ഓക്കെ, പിറ്റേന്ന് തന്നെ ഡോർ നമ്പർ കിട്ടും. അതല്ല, എതിരായിട്ട് പണിയെടുത്തവനാണെങ്കിൽ, എതിരായിട്ട് ബൂത്തിലിരുന്നവനാണെങ്കിൽ, അയാൾക്ക് 5 കൊല്ലത്തോളം ഡോർ നമ്പർ ഇല്ല, ഡോർ നമ്പർ ഇല്ല. ഡോർ നമ്പർ കിട്ടണമെങ്കിൽ കക്കൂസിന്റെ കുഴി കുടിക്കണം, കക്കൂസിന്റെ കുഴി കുടിക്കാൻ അയാൾക്ക് സ്ഥലമില്ല, സ്ഥലമില്ലാത്തത് കൊണ്ട് ഡോർ നമ്പറും ഇല്ല. അപ്പൊ ചുരുക്കത്തില് ഉള്ളില് പോയിട്ട് ഡോർ തുറന്നിട്ട് ഉള്ളില് പോയിട്ട് തിന്നയും വേണ്ട, തിന്നനെ കാലിയാക്കുകയും വേണ്ട, രണ്ടുമില്ല. ആരാണ് ആനുകൂല്യം കിട്ടിയത്? ആരാണ് നല്ല സ്നേഹത്തോടെ പെരുമാറിയത്? പാഠ്യപക്ഷിബാധിത്വമില്ലാതെ, വർഗീയ മനോഭാവമില്ലാതെ, അതല്ലെങ്കിൽ ചില ചില പിന്നെ വ്യക്തിപരമായ താല്പര്യങ്ങളില്ലാതെ ആരാണ് പെരുമാറിയത്? സത്യസന്ധനായ ഭരണാധികാരി എവിടെ 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 കണ്ടോ? കണ്ടോ? അല്ലെങ്കിൽ ലോകത്തിപ്പോ എന്ത് നീതി? ആർക്ക് നീതി? എവിടെ നീതി? കണ്ടില്ല, ഇന്നലെ വരെ മതേതരത്വത്തിന് വേണ്ടി ശബ്ദിച്ചവൻ, ഇന്നലെ വരെ നാടിന്റെ അക്രമങ്ങളെ എതിർത്ത് പ്രസംഗിച്ചവൻ, ഇന്നലെ വരെ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ ചുറ്റരിക്കുന്നതിനെ ശബ്ദിച്ചവൻ, ഇന്നലെ വരെ 4 പതിറ്റാണ്ടുകാലം അല്ലാഹുവിന് സുജൂദ് ചെയ്ത പരിശുദ്ധമായ ഭവനത്തെ തകർത്തവർക്കെതിരെ നിലകൊണ്ടവൻ ഇന്ന് അവരെ തൊക്കിന്റെ അടിയിലാണ്, ഇന്ന് അവരെ തൊക്കിന്റെ അടിയിലാണ്. എവിടെയാ നീതി? വിജയരാജ സിന്ധ്യ, മാധവറാവു സിന്ധ്യ എന്ന ഇന്ത്യ കണ്ട എക്കാലേറ്റവും വലിയ ഭരണാധികാരി, ആ ഭരണാധികാരിയായിരുന്ന മനുഷ്യന്റെ പൊന്നാരമോൻ ഇന്നിപ്പയാൾ അധികാരത്തിന്റെ അപ്പക്കഷ്ണത്തിന് വേണ്ടിയിട്ട് കളഞ്ചാടി മറുകണ്ട. ഞാൻ രാഷ്ട്രം പറയുന്നതല്ല, എവിടെയാണ് നീതി? ആർക്കാണ് നീതിയുള്ള? ഏടാ നിങ്ങളെ മഞ്ഞക്കാട് പച്ചക്കാടാക്കി തരാൻ ചെല്ലിട്ട് കാട് റേഷൻ കാർഡ് അങ്ങനെ കളർ ചേഞ്ച് ആക്കി തരാൻ ചെല്ലിട്ട് പോയവൻ എവിടെ പോയി? വോട്ടിന് നിന്നിട്ട് പഞ്ചായത്തിന്റെ മെമ്പർ ബോറിന്റെ അവിടെ വന്നപ്പോ ചെല്ലാൻ തരാം, ഞങ്ങളെ കാർഡ് ഏത്? ഞങ്ങളെ കാർഡ് മഞ്ഞ. അപ്പൊ 2 കിലോ അരി അല്ലേ, അല്ല 10 കിലോ, കിലോന് 12 രൂപ അല്ലേ. അപ്പൊ നിങ്ങൾ ഒരു വിഷയാക്കി, നിങ്ങൾ എനിക്ക് തന്നെ വോട്ടിടണോ?
മറക്കണ്ട, അങ്ങനെ വോട്ടിട്ട് നടന്ന് നിങ്ങളെ കാർഡ് ചേഞ്ച് ആക്കാം, അളതി നീലിയാക്കാം, നീലി നീല കളറാക്കാം. നീല കളറാക്കിയെങ്കിൽ 12 കിലോ അല്ലെ 20 കിലോ അരിയും അത് 8 രൂപ പോലെ കിട്ടും. നിങ്ങൾക്ക് അപ്പൊ കളർ ചേഞ്ച് ആക്കി തരാം. അങ്ങനെ ചെല്ലിട്ട് പോയ മനുഷ്യൻ അങ്ങനെ ചെല്ലിനോ, ഓന് വോട്ട് കിട്ടണോ, ഓൻ ജയിക്കുകയും ചെയ്തോ, അന്ന് ചെല്ലിട്ട് കളർ ചേഞ്ച് ആക്കിയിട്ട് പോയി, കളർ ചേഞ്ച് ആക്കിയിട്ട് തരാൻ ചെല്ലിട്ട് പോയ മനുഷ്യൻ പിന്നെ ഈ ഭാഗത്തൊക്കെ ഇല്ല. 5 ആണ്ട് കഴിഞ്ഞിട്ട് പോയി ഓനെ നോക്കുമ്പോ ഓന്റെ കളർ ചേഞ്ച് ആയി. പഞ്ചായത്ത് മെമ്പറിന് തന്നെ റേഷൻ കാർഡിന്റെ കളറല്ലേ ചേഞ്ച് ചെയ്യുന്നത്, ഓന്റെ കളർ ചേഞ്ച് ചെയ്യും. വോട്ടിട്ടോന് ഓന്റെ കുർത്തമേ കിട്ടണില്ല. ഏ കിതർ, നീ എവിടെയായിരുന്നു? വ്യക്തി താല്പര്യങ്ങള്, സ്വാർത്ഥ താല്പര്യങ്ങള്, വർഗീയ മനോഭാവങ്ങള്, പക്ഷപാതിത്വങ്ങള്, ഇതാണ് ഇപ്പോൾ ലോകത്ത് കാണുന്നത്. ചിന്തിക്കാൻ വേണ്ടി പറയാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല.